പാർലമെന്റിൽ അവതരിപ്പിച്ച നിർണായക വനിതാ സംവരണ ബില്ല് രാജ്യസഭയും കടന്നു. ഏകാംഗമായാണ് രാജ്യസഭയിൽ ബില്ല് പാസായത്. 214 പേർ വോട്ട് ചെയ്തു. മൂന്ന് പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പിനൊടുവിൽ നിർണായക ബിൽ പാർലമെന്റിന്റെ ഇരുസഭകളും കടന്നു. 10 മണിക്കൂർ നീണ്ട ചർച്ചയ്ക്കൊടുവിലാണ് ബിൽ രാജ്യസഭ പാസാക്കിയത്. 214 അംഗങ്ങൾ ബില്ലിനെ അനുകൂലിച്ചു. ആരും എതിർത്ത് വോട്ട് ചെയ്തില്ല. ബില്ലിനെ പിന്തുണച്ച എല്ലാ എംപിമാർക്കും പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു. ഭാരതത്തിന്റെ ജനാധിപത്യ യാത്രയിലെ സുപ്രധാന ഏടാണ് വനിതാ സംവരണ ബില്ലെന്ന് പ്രധാനമന്ത്രി ഓർമ്മപ്പെടുത്തി. ये स्पिरिट देश के जन जन में एक नया आत्मविश्वास पैदा करेगा और हम सभी माननीय सांसदों ने और सभी राजनीतिक दलों ने एक बहुत बड़ी अहम भूमिका निभाई है. नारी शक्ति को एक विशेष सम्मान सिर्फ विधेयक पारित होने से मिल रहा ऐसा नहीं है. इस विधेयक के प्रति देश के सभी राजनीतिक दलों की सकारात्मक सोच होना ये हमारे देश की नारी शक्ति को एक नई ऊर्जा देने वाली है. ഇരു സഭകളും പാസാക്കിയ ബില്ലിന് ഇനി ഭൂരിപക്ഷ നിയമസഭകളുടെ അംഗീകാരം വേണം. ഇതിനുശേഷമാകും ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവയ്ക്കുക. സെൻസസിന് ശേഷം മണ്ഡല പുനഃക്രമീകരണം നടക്കേണ്ടതുണ്ട്. അതിനാൽ 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാകും വനിതാ സംവരണം നടപ്പിലാക്കുക. ജനം ഡൽഹി